നമസ്കാരം, അമേരിക്കൻ തരികിടയിലേക്ക് സ്വാഗതം. ഇന്ന് വിഴിഞ്ഞം പ്രശ്നത്തെപ്പറ്റിയാണ് സംസാരിക്കുന്നത്. വിഴിഞ്ഞത്ത് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്യേണ്ട സമരം കത്തോലിക്കാ സഭ ചെയ്യുന്നു. എന്തൊരു മാറ്റമാണ് വന്നിരിക്കുന്നത്! കാലം പോയ പോക്ക്. ഈ ചൂഷിതരുടെയും ദരിദ്രരുടെയും ഇങ്ങനെ പീഡിതരുടെയും ഒക്കെ കാര്യങ്ങൾ അതേറ്റെടുക്കുന്ന പാർട്ടിയായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടി. പകരം ഇന്നിപ്പം അവർ ചൂഷകരുടെയും മർദ്ദകരുടെയും ഒക്കെ പാർട്ടിയായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ ഇതിലെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ചൊല്ലാണ്, ഈ വിപ്ലവങ്ങൾ ഈ ദുരിതങ്ങളും ചൂഷണവും ഒന്നും ഇല്ലാതാക്കുന്നില്ല, അത് തോളോട് തോൾ മാറ്റുകയുള്ളൂ എന്ന് പറഞ്ഞാൽ, ഇന്നലെ ചൂഷിതരായിരുന്നവർ അവരധികാരം കിട്ടി അവർ ചൂഷകരായി മാറുന്നു, അവർ പിന്നെ മറ്റുള്ളവരെ അടിച്ചമർത്താൻ നോക്കുന്നു. അതാണിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കോഴിക്കോട് നഗരത്തിൽ അവിടുത്തെ മാലിന്യം കൊണ്ടു തള്ളുന്ന കോതി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടുത്തെ ജനങ്ങളിപ്പോൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെപ്പറ്റി അവിടുത്തെ CPM ജില്ലാ കമ്മിറ്റി പിന്നെ സെക്രട്ടറി പറഞ്ഞത് P. മോഹനൻ, അദ്ദേഹം പറഞ്ഞത് വിഴിഞ്ഞത്ത് നടക്കുന്ന സമരം പോലൊരു മറ്റൊരു സമരമാണിത്, പിന്നെ കോതിയിൽ നടക്കുന്നത്. എന്തവാ സഹാവേ, നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അതായത് ഒരു മാലിന്യം കൊണ്ടുപോയി ഒരു എവിടെയെങ്കിലും നമ്മുടെ വീടിൻ്റെ അടുത്ത് നമ്മുടെ ആ ഭാഗത്ത് തള്ളിയാൽ കടുത്ത നാറ്റമായിരിക്കും ആ പ്രദേശത്തെല്ലാം. അവിടുത്തെ സ്ഥലത്തിൻ്റെ വില കുറേ അവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ജനങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത് അവിടെ എന്താണ് നിക്ഷിപ്ത താല്പര്യമോ അല്ലെങ്കിൽ വിദേശ സഹായം കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വിദേശ സഹായം ഇങ്ങനെ ഈസി ആയിട്ട് ഇവിടുന്ന് അമേരിക്കയിൽ നിന്നും മറ്റുമൊക്കെ സഹായം അങ്ങോട്ട് എറിഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അത് ആരെങ്കിലും കേന്ദ്ര സർക്കാരൊന്നും അറിയാതെ നമുക്ക് അങ്ങനെ വെറുതെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? ഇത് പിന്നെ ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത്? അപ്പം നമുക്കറിയാം ഈ പിന്നെ മാലിന്യ സംസ്കരണം അത് അങ്ങനെ നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ സമ്മതിക്കുമോ? ഇനി കൊച്ചിയിലെ ഒരിടത്ത് ഒരു ശ്മശാനത്തിനെതിരെ ഒരു പ്രതിഷേധം കണ്ടു. അപ്പോൾ ശ്മശാനത്തിനെതിരെ പ്രതിഷേധിച്ചതിൽ അത് ആരുടെ ശ്മശാനമാണെന്ന് പറയുന്നില്ല, ക്രൈസ്തവ ശ്മശാനമാണെന്നാണ് ഞാൻ പിന്നെ ഊഹിക്കുന്നത്. അപ്പോൾ അതിനെ ജനം എതിർക്കുന്നതിന് അതിൽ വർഗീയത നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു പള്ളി, ക്രിസ്ത്യൻ പള്ളി വന്നാൽ ഞാൻ ഉറപ്പായിട്ടും അതിനെ എതിർത്തിരിക്കും. കാരണം മറ്റൊന്നുകൊണ്ടല്ല, ആ പള്ളി വന്നു കഴിഞ്ഞാൽ ശബ്ദമലിനീകരണം വരും, ആളുകൾ കാറും ബഹളവും ഒച്ചപ്പാടും വരും, പിന്നെ സ്ഥലത്തിൻ്റെ വില കുറയും, നമുക്ക് നമ്മളെ ശാന്തമായിട്ടുള്ള ആ ജീവിതത്തിന് ബുദ്ധിമുട്ട് വരും. അപ്പം ന്യായമായിട്ട് നമ്മൾ വേർതിരിക്കുന്നു, ഇതിലൊന്നും വർഗീയതയില്ല. പക്ഷേ കേരളത്തിലെ ഏതൊരു കാര്യവും വർഗീയമായിട്ടാണ് കാണുന്നത്, ഏതൊരു കാര്യവും. ഇപ്പം തിരുവനന്തപുരത്തെ പട്ടിണി പാവങ്ങൾ നടത്തുന്ന സമരമാണ്, അവര് ജീവൻ പണയം വെച്ച് കടലിൽ പോകുന്ന ആളുകളാണ്, അന്നത്തെ അപ്പത്തിന് വേണ്ടി അങ്ങനെ ജീവിക്കുന്ന ആളുകളാണ്. അവര് നടത്തുന്ന സമരത്തിൽ വരെ വർഗീയത കണ്ടു. അതുപോലെ തന്നെ വിദേശ ശക്തികൾ ഈ ശ്രീലങ്കയ്ക്ക് വേണ്ടിയും മലേഷ്യയ്ക്ക് വേണ്ടിയും ഒക്കെയാണ് ഈ സമരം നടത്തുന്നതെന്ന് ആ പട്ടിണി പാവങ്ങൾ. എന്നാൽ പിന്നെ അവരോട് ആ കാശ് മേടിച്ച് ഇതിനെ തുറമുഖത്തെ അല്ല അദാനിയോട് ഇത്തിരി കാശ് വില പറഞ്ഞ് മേടിച്ചിട്ട് ഇവർക്ക് മിണ്ടാതിരുന്നുകൂടെ? അതിന് പകരം ഇവർ സമരരംഗത്തിറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കേരളത്തിൽ കണ്ട ദുഃഖകരമായ കാര്യങ്ങളുണ്ട്. ഈ പട്ടിണി പാവങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് അവിടെ തുറമുഖം മരണമെന്നുള്ള കാര്യത്തിൽ എനിക്കും വലിയ അഭിപ്രായ വ്യത്യാസമില്ല. ഈവൻ കേരളയിൽ പോലും മരണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ വികസനം വരുമ്പോൾ ആ വികസനത്തിന് ഇരയാകുന്നവരെ ആദ്യം പുനരധിവസിപ്പിക്കണം, അവരുടെ കാര്യം ആദ്യം നോക്കണം, അതിനുശേഷമേ വികസനം പാടുള്ളൂ. നേരെ മറിച്ച് ഈ നമ്മളോട് പറയുക, നമ്മളിവിടെ താമസിക്കുന്നു, നമ്മളോട് പറയുക നീ നാളെ തൊട്ട് ഇറങ്ങിക്കോ, എങ്ങോട്ട് വേണേലും പോയിക്കോ, നീ പോയി വഴി കൂടെ തെണ്ടിക്കോ എന്ന് പറഞ്ഞ് ഇറക്കിവിട്ടാൽ എന്തായിരിക്കും സ്ഥിതി? നമുക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരവും അല്ലെങ്കിൽ പുനരധിവസിപ്പിക്കാതെ നമുക്കൊരു വീടും കൂടൊന്നും തരാതെ ഇറക്കിവിട്ടാൽ അതേ അവസ്ഥയല്ലേ ഇതോ അവരോടും ചെയ്യുന്നത്? അപ്പോൾ അതിന് പരിഹാരം കണ്ടെത്തുന്നതിന് പകരം അവരെ വർഗീയവാദികളെന്ന് രാജ്യദ്രോഹികളെന്ന് വിളിക്കുക. അത് വിളിച്ചത് ഒരു മന്ത്രി. ഇനി പിന്നെ ഇവർ മതപരമായി പിന്നെ മറ്റു മതക്കാരെയെല്ലാം ആക്രമിക്കുന്നു പറഞ്ഞത് വേറൊരു മന്ത്രി, രണ്ട് മുസ്ലിങ്ങളാണ്. അപ്പോൾ പിന്നെ വേറെ ശിവൻകുട്ടി മന്ത്രി പറഞ്ഞത് പിന്നെ ഇത് വലിയ രാജ്യദ്രോഹികളാണ് ഇവർ ഈ ചെയ്യുന്നത്, പിന്നെ ഇവർ ഇങ്ങനെ സമരമൊന്നും ചെയ്യാൻ പാടില്ല, കോടതി വിധിയൊക്കെ ഉള്ളതാണ്, ഇതിനെതിരെ ഒന്നും പാടില്ല, ഈ നിയമസഭയിൽ കടന്ന് കയ്യാങ്കളി നടത്തിയ പാർട്ടിയാണ് ഈ പറയുന്നത്. എന്നിട്ട് അതിനെതിരെയാണ് പിന്നെ ഫാദർ ഡിക്രൂസ് പ്രതികരിച്ചത്, ഈ മന്ത്രിയുടെ പേരിൽ തന്നെ ഒരു വർഗീയവാദിയുണ്ട്, ഒരു തീവ്രവാദിയുണ്ട് എന്ന്. അപ്പോൾ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആസ്ഥാന വർഗീയത പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ KT ജലീൽ, മുൻമന്ത്രി. അദ്ദേഹം ഈ ബിഷപ്പ് പിന്നെ പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാതെ ഒരു അഴകുഴമ്പൻ നടപടി സ്വീകരിച്ചു, അതിൻ്റെ പേരിൽ അതുപോലെ പിന്നെ ഇനി അതുപോലെ പിന്നെ ആവർത്തിക്കരുത്, ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അകത്താക്കണം പിന്നെ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ KT ജലീൽ പിന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ നിരന്തരം വർഗീയതയൊക്കെ പറയുന്ന ഇവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ എന്തായാലും ഇതൊന്നുമല്ല നമ്മുടെ പ്രശ്നം, അടിസ്ഥാന പ്രശ്നം ഞാനിവിടെ പിന്നെ ചില നല്ല കാര്യങ്ങൾ കാണുകയാണ് ചെയ്യുന്നത്. ഒന്ന്, ഈ കത്തോലിക്കാ സഭയിൽ വന്ന ഒരു മാറ്റം. ഈ വൈദികരെ പറ്റി എനിക്ക് അഭിമാനമാണ് തോന്നുന്നത്. വാസം പറഞ്ഞാൽ ഈ കത്തോലിക്കാ വൈദികർ പോയി സമരത്തിന് നേതൃത്വം കൊടുക്കുന്നു, അടി കൊള്ളുന്നു, ജയിലിൽ പോകാൻ തയ്യാറായി നിൽക്കുന്നു. വേണ്ടി വന്നാൽ നാളെ വെടിവയ്പ്പോ NIA
പിന്നെ വന്ന് യു എ പി എ അതായത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയൊക്കെ ഇവരെല്ലാം പിടിച്ച് അകത്തിടുകയോ ഒക്കെ ചെയ്യാം. പക്ഷേ ഇതിനെല്ലാം നേരിടാനായിട്ട് തയ്യാറായിട്ട് അവർ രംഗത്ത് വന്നിരിക്കുന്നു. നമുക്കറിയാം ഒരു ശരാശരി കത്തോലിക്ക വൈദികൻ ചെയ്യുന്നത് ഏതെങ്കിലും ഇടവകയിൽ ചെല്ലുന്നു, അവിടെ എന്തെങ്കിലും കെട്ടിടമോ വല്ലതും ഉണ്ടെങ്കിൽ അത് പൊളിച്ചു പണിയുക, അത് കുറേ കൂടെ വലുതാക്കുക, അത് പള്ളി പിന്നെ ഒരുവിധം ആവശ്യമുള്ള പള്ളിയാണെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടെ എന്തെങ്കിലും ഒക്കെ കൂടെ ചെയ്യുക. ഇതൊക്കെയാണ് അവരുടെ കലാപരിപാടികൾ. പറ്റുമെങ്കിൽ ആശുപത്രിയോ കോളേജോ ഒക്കെ പിന്നെ സ്ഥാപിക്കാനോട് ശ്രമിക്കുക, എന്നിട്ട് കോള വാങ്ങുക. ഇങ്ങനെയൊക്കെയുള്ള കലാപരിപാടികളാണ് അവർ പ്രധാനമായിട്ടും നടത്തുന്നത്. ജനങ്ങളുടെ പ്രശ്നമോ ജനങ്ങളുടെ വിഷമതകളോ അവർ ഒരിക്കലും കാണാറില്ല. അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അതിൽ നിന്നൊരു വലിയ മാറ്റമാണ് ഈ പിന്നെ തിരുവനന്തപുരം അതിരൂപതയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇവിടെ എനിക്ക് സർക്കാരിനോട് പറയേണ്ട ഒരു കാര്യം, ഈ അതിരൂപതയും ആർച്ച് ബിഷപ്പും ഒന്നും പിന്നെ വഴക്കിനും സമരത്തിനും ഒന്നും ഈ വെറും ഒരു കാരണവുമില്ലാതെ ഒന്നും അവർ രംഗത്തിറങ്ങിയില്ല. അതുപോലെ മതിയായ കാരണമില്ലെങ്കിൽ, അതുപോലെയുള്ള വിഷമതകൾ അവർ നേരിടുന്നില്ലെങ്കിൽ അവരൊന്നും ഇതിനൊന്നും പോകുന്ന ആളുകളല്ല. അപ്പോൾ ആ ഒരു കാര്യമെങ്കിലും സർക്കാർ ആലോചിക്കേണ്ടതായിരുന്നു. നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. അദ്ദേഹത്തിന് മിണ്ടാട്ടം എന്തുകൊണ്ടില്ലാതായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഒരു ഇങ്ങനെയൊരു പ്രശ്നം വരുമ്പോൾ അത് പരിഹരിക്കുന്നതിനും അതിന് ഒരവസാനമുണ്ടാക്കുന്നതിനും അദ്ദേഹമാണ് നേതൃത്വം കൊടുക്കേണ്ടിയിരുന്നത്. പക്ഷേ 130 ദിവസം കഴിഞ്ഞിട്ടും പിന്നെ 131-ാമത്തെ ദിവസം വരെയാണ് ഈ പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഉണ്ടാക്കിയത് ആരാണെന്ന് പോലും നമുക്ക് നിശ്ചയമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിന് അവിടം വരെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ ഈ ആ ഒരു നിലപാട് അത് കഷ്ടമായിപ്പോയി. ഒരു വിപ്ലവ പാർട്ടിയിൽ നിന്ന് വന്ന ഒരു മുഖ്യമന്ത്രി ഇങ്ങനെ ജനകീയ സമരത്തെ കണ്ടില്ല എന്ന് നടിക്കുന്നത്, പിന്നെ അല്ലെങ്കിൽ അതിനെ വർഗീയ സമരമാണ് അല്ലെങ്കിൽ പിന്നെ വിദേശ ശക്തികളുടെ പൈസ മേടിച്ചിട്ട് ഉള്ള സമരമാണെന്നൊക്കെ പറയുന്നത് കഷ്ടമായിപ്പോയി. അതിനു പുറമേ ഈ ചില ആളുകളുണ്ട് ഈ പിന്നെ ഈ അതിൽ ഈ ഹിന്ദു ഐക്യവേദി ആർ എസ് എസും ഒക്കെ അവിടെ പോയി അല്ലെ എല്ലാവരെയും പിന്നെ സമരത്തിന് പോകുന്നവർ തിരിച്ച് വീട്ടിൽ ചെല്ലുകയാണെന്നാണ് അവർ പിന്നെ വത്സന്തലക്കേരി പറഞ്ഞിരിക്കുന്നത്. എന്തിനാ വത്സന്തലങ്കേരി ആ പാവപ്പെട്ടവരുടെ അടുത്ത് പോയി അവരെ ഭീഷണിപ്പെടുത്തുന്നത്? കൂടംകുളം പദ്ധതി ഇപ്പോൾ അദാനി നിങ്ങളുടെ ആരാ? അദാനി ഇപ്പം വിഴിഞ്ഞത്ത് പോർട്ട് വരണമെന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ്. അത് എന്ന് കരുതി ആ പാവങ്ങളുടെ കഞ്ഞിക്കരത്തിൽ പിന്നെ കഞ്ഞിയിൽ പിന്നെ മണ്ണ് വാരിയിട്ടിട്ടാണോ അത് വേണ്ടത്? അത് അതിനല്ലേ അവർ സമരം ചെയ്യുന്നത്? അതിന് പകരം അദാനി നിങ്ങളുടെ ആരാ? അവിടുത്തെ ആ പട്ടിണിപ്പാവങ്ങളെ കാണാതെ അദാനിക്ക് വേണ്ടി വീടുപണി ചെയ്യേണ്ട കാര്യം വല്ലതും ഉണ്ടോ? അപ്പോൾ ഇത് വളരെ കഷ്ടമാണ്. ഹിന്ദു ഐക്യവേദി അങ്ങോട്ട് മാർച്ച് നടത്തിയിരിക്കുന്നു, അതിൻ്റെ ഒരു ആവശ്യം എന്ത്? അപ്പോൾ ഈ രീതിയിൽ അങ്ങനെ അതുകൊണ്ട് അങ്ങ് വർഗീയവൽക്കരിച്ച് കളയാമെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടമൊക്കെ പോയി. ആളുകൾ പിന്നെ ആളുകൾ ഒരു പ്രശ്നത്തിന് വേണ്ടി ഇറങ്ങുമ്പം അതിനെ പിന്നെ വർഗീയമാണ് അത് അവർ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ആ കാലമൊക്കെ കഴിഞ്ഞു പോയെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇപ്പോൾ വൈദികരൊക്കെ പള്ളിയിലിരിക്കണം, അവർ സമരത്തിനൊന്നും പോകാൻ പാടില്ല എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് പൊതുവേ ഉണ്ട്, നമുക്ക് കത്തോലിക്കാ സഭയിലും ഉണ്ട്. ഇപ്പം തന്നെ ആ പിന്നെ ആ സ്ഥിതിക്ക് ഒരു മാറ്റം വന്നുകൂടാ വരുന്നതിൻ്റെ ഒരു സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പം ഇതിൽ ഏറ്റവും തമാശയായി ഹിന്ദു ഐക്യവേദി ചെയ്തത് മാത്രമല്ല, വേറെ ഈ അബ്ദുറഹ്മാനും പിന്നെ അഹമ്മദ് ദേവർഗോവിൽ മന്ത്രിമാർ പറഞ്ഞത് മാത്രമല്ല, ഇതിൽ ഇത്രയും വലിയ സമരമൊക്കെ നടക്കുന്നെങ്കിൽ ഇവിടെ നമ്മുടെ വരേണ്യ ക്രിസ്ത്യാനികളുണ്ട്, നമ്മുടെ പിന്നെ ബ്രാഹ്മണ ക്രിസ്ത്യാനികൾ, അതായത് നമ്മുടെ സീറോ മലബാർ സഭ കാര്യമായിട്ടൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇവരുടെ ഒരു ആർച്ച് ബിഷപ്പിനെതിരെ കേസെടുത്തിട്ടും കാര്യമായിട്ടൊന്നും മിണ്ടിയിട്ടില്ല. ഇനി കാര്യമായിട്ട് എന്തെങ്കിലും മിക്കവാറും പുച്ഛിച്ച് തള്ളുകയേ ഉള്ളൂ സാമാന്യ നിലയിൽ. നമുക്ക് അറിഞ്ഞാവും അതാ അവർ പിന്നെ പുതു ക്രിസ്ത്യാനികൾ ലത്തീൻ പിന്നെ മുക്കുവർ അവർ ചെയ്യുന്ന സമരം ആ രീതിയിൽ അതിനെ ലഘൂകരിച്ച് കാണുക എന്നുള്ളതാണ് നമ്മളെ പിന്നെ മുന്തിയ ക്രിസ്ത്യാനികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതാണ് ഇപ്പോഴത്തെ സാഹചര്യം. എന്തായാലും ഈ കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം വൈദികർ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇറങ്ങുന്നതിൽ എനിക്ക് വളരെ അഭിമാനവും പിന്നെ അഭിനന്ദനവുമാണ് പിന്നെ എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്ത്യൻ കോൺഫറൻസ് പിന്നെ ഏഷ്യൻ ക്രിസ്ത്യൻ കോൺഫറൻസ് അങ്ങനെ എന്തോ ഒരു ഇതിൽ പോയി. അപ്പോൾ അവിടെ ഒരു വൈദികനെ കണ്ടു, അദ്ദേഹം ഫിലിപ്പീൻസിൽ 5 വർഷം ജയിലിൽ കിടന്നയാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പിന്നെ രാഷ്ട്രീയക്കാരനോ ഒന്നുമല്ല, ജനങ്ങൾ ബുദ്ധിമുട്ടുന്നു, അവരെ സഹായിക്കുക എന്നുള്ളത് എൻ്റെ ജോലിയാണ്, അതെൻ്റെ കടമയാണ്, അത് ഞാൻ ചെയ്തിരിക്കുക. അതിൽ എന്ത് പിന്നെ റിപ്പർക്കഷൻ ഉണ്ടായാലും അത് ഞാൻ ചെയ്തിരിക്കുന്നതാണ്, എന്ത് പ്രതിഫലനം ഉണ്ടായാൽ എന്ത് എതിർപ്പുണ്ടായാലും അത് ചെയ്തിരിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് എൻ്റെ ജോലി. അപ്പോൾ അതിനുവേണ്ടി ജയിലിൽ പോകാനോ അല്ലെങ്കിൽ എന്ത് ത്യാഗം സഹിക്കാനും വിഷമതയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വൈദികരും തല്ലുകൊള്ളാനും പിന്നെ ഈ പാവങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങാനും ഒക്കെ രംഗത്ത് വരുന്നത് സന്തോഷകരമായൊരു കാര്യമാണ്. അങ്ങനെ തന്നെ വേണം. ഈ വൈദികരൊക്കെ മേടകളിലിരുന്ന് പള്ളിമേടകളിലിരുന്ന് ചാപ്പാട് പഠിച്ച് പള്ളിപണിയും അല്ലെ കോഴ വാങ്ങലും ആ പരിപാടിക്കൊക്കെ ഒരു അന്ത്യകാലം ആകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു തുടക്കമാണ് ഇത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഈ പ്രശ്നം പരിഹരിക്കാൻ പിന്നെ മുഖ്യമന്ത്രിയും ഒക്കെ ആത്മാർത്ഥമായിട്ടാണ് ഇടപെടേണ്ടത്. അല്ലാതെ
ഈ ഇവരുടെ പ്രശ്നങ്ങൾ ഇവരെ പിന്നെ അടിച്ചമർത്തിക്കൊണ്ട് ഒരുപക്ഷെ അത് കഴിയുമായിരിക്കും. കാരണം അവരതിന് മാത്രമുള്ള വലിയ ശക്തിയല്ല. കേരളത്തിലെ 98% 99% പേരും അവരെ എതിർക്കുന്നവരുമാണ്. എന്നിട്ടും പക്ഷേ അവർ ജീവിക്കണമല്ലോ, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യവും സംവിധാനവും ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല തന്നെ. അപ്പോൾ അത് അതിനുള്ളൊരു പരിഹാരമാർഗം കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല എങ്കിൽ അത് വലിയൊരു പരാജയമായിരിക്കും, വലിയൊരു കഷ്ടമായിരിക്കും, അതൊട്ടും ശരിയായ ഒരു കാര്യവുമല്ല. ഇതാണ് പറയാനുള്ളത്.